പതിനായിരത്തിലധികം സർക്കാർ ജീവനക്കാർ ഇന്ന് കൂട്ടത്തോടെ വിരമിക്കുമ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വസിക്കാൻ വകയില്ല. ഏറ്റവും കൂടുതൽ ഒഴിവുണ്ടാകുന്ന എൽഡി ക്ലാർക്ക്, ലാസ്റ്റ് ഗ്രേഡ്, അധ്യാപക റാങ്ക് പട്ടികകൾ പിഎസ്സി തയ്യാറാക്കിയിട്ടില്ല. ഒഴിവ് മുൻകൂട്ടി കണ്ട വകുപ്പുകൾ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. വിരമിക്കൽ ആനുകൂല്യം നൽകേണ്ടതിനാൽ സർക്കാരിനുണ്ടാകുന്ന ബാധ്യത 3500 കോടി രൂപയാണ്. സർക്കാർ ജീവനക്കാരും അധ്യാപകരും അടക്കം മെയ് 31 വിരമിക്കുന്നത് 10207 ജീവനക്കാരാണ്. അതായത് ഇക്കൊല്ലം വിരമിക്കുന്ന 20719 ജീവനക്കാരുടെ പകുതി. ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഈ കൂട്ട വിരമിക്കൽ. എന്നാൽ ഏറ്റവും കൂടുതൽ എൻട്രി കേഡർ ഒഴിവുണ്ടാകുന്ന എൽ ഡി ക്ലാർക്ക്, ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്ക് നിലവിൽ പി എസ് സിയുടെ റാങ്ക് പട്ടികകളില്ല. അന്തിമ പരീക്ഷയ്ക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് ഇനിയും തയ്യാറാക്കിയിട്ടില്ല. ലാസ്റ്റ് ഗ്രേഡിൽ 16618 പേരുടെയും എൽ ഡി ക്ലാർക്കിൽ 23693 പേരുടെയും സാധ്യതാ പട്ടികയാണുള്ളത്. രേഖാപരിശോധന കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് തയ്യാറാകാൻ ചുരുങ്ങിയത് ഓഗസ്റ്റ് വരെയെങ്കിലും കാക്കണം. അധ്യാപകരുടെ റാങ്ക് ലിസ്റ്റ് ഇല്ലാതായിട്ട് ഒരു വർഷത്തിലേറെയായി. എൽ പി സ്കൂൾ അധ്യാപകരുടെ നിയമനം June 1 തുടങ്ങിയാലും യു പി സ്കൂൾ എച്ച് എസ് എ ലിസ്റ്റാകാൻ 2 മാസത്തിലേറെ വേണം. മെയ് മാസത്തിലെ കൂട്ടവിരമിക്കൽ കണക്കിലെടുത്ത് April 15 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ പി എസ് സി പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരം വകുപ്പുകളോട് ആവശ്യപ്പെട്ടെങ്കിലും ഡിസംബർ വരെയുള്ള ഒഴിവുകൾ മുൻകൂട്ടി കണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് കനത്ത തിരിച്ചടിയായി. കൂട്ടവിരമിക്കൽ കാരണം ഒഴിവ് നികത്തപ്പെടേണ്ടത് എൻട്രി കേഡർ തസ്തികകളിലാണ്. വിരമിക്കുന്നവർക്ക് പകരമായി പല ഉദ്യോഗസ്ഥർക്കും സ്ഥാനക്കയറ്റം നൽകി ഈ ഒഴിവുണ്ടാകാൻ 3 മാസത്തിലധികം വേണം. അതായത് ഇപ്പോഴത്തെ കൂട്ടവിരമിക്കൽ നിയമനമാകാൻ സർക്കാർ ഉണരണം. അതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ കടമ്പകളേറെയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.